പ്രൊഫസർ എം വൈ യോഹന്നാൻ തിരുവനന്തപുരം ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ പ്രസംഗിക്കുന്നു. സെപ്റ്റംബർ 22 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 12:10-11 നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ദൈവത്തിന് സ്തോത്രം. രാപ്പകൽ ദൈവജനത്തെ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരപവാദിയുണ്ട്. രാവും പകലും ദൈവമക്കളിൽ കുറ്റം കണ്ട് ആ കുറ്റം ചൂണ്ടിക്കാണിച്ച് അവരെ പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭീകരനായ ശത്രുവുണ്ട്. അതാണ് സാത്താൻ. ഇവിടെ വെളിപ്പാട് ദിവസം 12 അധ്യായത്തിൽ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ദൈവത്തിന് സ്തോത്രം. രാപ്പകൽ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്ന അപവാദിയായ പിശാചിനെ, അപവാദിയായ സാത്താനെ ജയിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നമുക്കാർക്കും ജയിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ വേദപുസ്തക പരിജ്ഞാനം കൊണ്ടോ, നമ്മുടെ അറിവ് കൊണ്ടോ, പാണ്ഡിത്യം കൊണ്ടോ, പഠിപ്പ് കൊണ്ടോ, സംസ്കാരം കൊണ്ടോ ഒന്നും പിശാചിനെ ജയിക്കാൻ സാധിക്കുകയില്ല. അത് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ മാത്രമേ ആ കാര്യം നമുക്ക് അനുഭവമാക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ മാത്രം, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമുക്ക് ജയം പ്രാപിക്കാം. ക്രിസ്തുവിൻ്റെ രക്തത്താലും സാക്ഷ്യവചന നിമിത്തവും രണ്ട് കാര്യങ്ങൾ. ജയം വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി അനുഭവിക്കണം. സാത്താനെ ജയിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി അനുഭവിക്കണം. ക്രിസ്തുവിൻ്റെ തിരുരക്തം, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുഴുവൻ മനസ്സിലായി എന്ന് വരികയില്ല. 2000+ വർഷം മുൻപ് ക്രൂസിൽ മരിച്ച ക്രിസ്തുവിൻ്റെ തിരുരക്തം, അത് എനിക്ക് പാപത്തിന് മേൽ എങ്ങനെയാണ് ജയം തരുന്നത്? നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. പക്ഷേ നിങ്ങൾ വിശ്വസിക്കൂ, വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നതെന്ന് റോമർലേഖനം 3:24 കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവമവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഏത് കാലത്തും എവിടെയുമുള്ള യാതൊരാൾക്കും ജയജീവിതം ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി അനുഭവിക്കണം. അതനുഭവിക്കുന്നവർ ഇന്ന് ലോകത്തേറെയുണ്ട്, എല്ലാ കാലങ്ങളിലുമുണ്ട്. അത് ഇന്ന സഭയിലേ ഉള്ളൂ എന്നില്ല, ഇന്ന സമൂഹത്തിലേ ഉള്ളൂ എന്നില്ല, ഇന്ന സമുദായത്തിലേ ഉള്ളൂ എന്നില്ല. ഏതൊരു സഭയിലും ഏതൊരു സമുദായത്തിലും ആർക്കും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഈ അത്ഭുത കൃപ അനുഭവിക്കാം. ആർക്കും ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ വിശ്വസിച്ച് ഈ തിരുരക്തം തരുന്ന ജയജീവിതം സ്വന്തം അനുഭവത്തിലാക്കിയെടുക്കാം. ഈ ജയം ലഭിക്കുന്ന മുറയ്ക്ക് നാം അവൻ്റെ സാക്ഷികളായിത്തീരും, ക്രിസ്തുവിൻ്റെ സാക്ഷികളായിത്തീരും. ജയിച്ച സാക്ഷികൾ, ജയമെടുത്ത സാക്ഷികൾ, വിജയത്തിൻ്റെ സാക്ഷികൾ, ജയക്കൊടി നാട്ടുന്ന സാക്ഷികൾ. ജയം നമുക്ക് അവകാശമാകും.
പാപം നമ്മെ അലട്ടുവാനും പ്രലോഭിപ്പിക്കുവാനും വരും. പിശാച് പാപമൂലം നമ്മെ പ്രലോഭിപ്പിക്കാൻ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മെ പൊതു നിൽക്കുന്നത് അനുഭവിക്കും. പാപത്തിൻ്റെ പ്രേരണകൾ വരുമ്പോൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശും ക്രിസ്തുവിൻ്റെ തിരുരക്തവും നമ്മെ വലയം ചെയ്യുന്നത് നമ്മെ സംരക്ഷിക്കുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ പൊന്തി വരുന്നതായ പാപവികാരങ്ങളും പാപചിന്തകളും ഈ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് അമർത്തിത്തരുന്നത്, അത് അടിച്ചമർത്തിത്തരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങുന്ന എല്ലാ ദുഷ്ടവിചാരങ്ങളും, നമ്മുടെ മനസ്സിലൂടെ പായുന്ന അനേകമനേകം ദുഷിച്ച ഭാവങ്ങളും എല്ലാം നിശേഷം മാറ്റുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയുമെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വാസമെന്ന് പറയുമ്പോൾ യാക്കോസ്ലീഹ പറയുന്നുണ്ട്, യാക്കോ ലേഖനം 2-ാം അധ്യായത്തിൽ പറയും, പിശാചുകളും വിശ്വസിക്കുന്നു. അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്, വിശ്വസിക്കുക എന്ന് പറയുന്നത് ആശ്രയിക്കുകയാണ്. പിശാചുക്കളും ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുക്കളും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നാമോ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ചെയ്യുകയാണ്. അത് ഒരു ഫെയ്ത്തുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, ഒപ്പം ഒരാശ്രയമുണ്ട്. ട്രസ്റ്റ് ഇൻ ജീസസ്, ക്രിസ്തുവിലുള്ളതായി വിശ്വാസത്തിൻ്റെ ദാർഢ്യം, യേശുക്രിസ്തുവിലുള്ളതായി വിശ്വാസം, ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ളതായി വിശ്വാസം, തിരുരക്തം തരുന്ന പാപക്ഷമയുള്ള വിശ്വാസം, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം മാഞ്ഞുപോയി എന്നുള്ള വിശ്വാസം, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം മായ്ക്കുവാൻ ക്രിസ്തു ശിക്ഷ ഏറ്റു എന്നുള്ള വിശ്വാസം. പാപി ശിക്ഷിക്കപ്പെടണം, പാപി ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. എന്നാൽ ആ ശിക്ഷ പാപിക്ക് ഒഴിവാക്കിത്തരുവാൻ, പാപി ഏൽക്കേണ്ടതായ ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു, തന്മൂലം പാപിക്ക് മോചനം കിട്ടി, കുറ്റമുള്ളവനെ കുറ്റമില്ലാത്തവനാക്കി തീർക്കുവാൻ കുറ്റരഹിതനായ കുറ്റമില്ലാത്തവനായ ക്രിസ്തു പാപിയുടെ കുറ്റം ഏറ്റെടുത്തു. ഇത് വിശ്വാസത്താൽ അനുഭവിക്കുന്ന ഒരു മഹാസത്യമാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും സാക്ഷിവചന നിമിത്തം അവരും ജയം പ്രാപിച്ചു. രാപ്പകൽ കുറ്റം ചുമത്തിക്കൊണ്ട് അവവാദി നിൽക്കുകയാണ്. എവിടെ ഒരു പഴുതുണ്ട്? എവിടെ ഒരു പഴുതുണ്ട്? പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കും, നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു, ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടു? ആരെ ഹിംസിക്കണം? അവരെ ആരെ നശിപ്പിക്കണം? ആരെയാണ് കിട്ടുന്നത്? അവനിങ്ങനെ പഴുതു നോക്കി നടക്കുകയാണ്. അകത്ത് കടക്കാൻ പഴുത് കിട്ടുമ്പോൾ ചാടിക്കടക്കും. അവൻ മുൻപ് കയറിയിരുന്ന സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ അവൻ 7 എണ്ണത്തെ കൂടി കൂട്ടിക്കൊണ്ടുവരും, 7 ദുരാത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവരും. ഈ ദുഷ്ടപിശാചുക്കൾ, ഈ ദുർഭൂതങ്ങൾ എല്ലാം അകത്ത് കയറി വാഴും പഴുത് കിട്ടുമ്പോൾ. ഭീകരങ്ങളായ ദുരാത്മസത്വങ്ങൾ മനുഷ്യഹൃദയത്തിൽ പ്രവേശിക്കും, മനുഷ്യജീവിതത്തെ താറുമാറാക്കും, അവൻ്റെ സമാധാനം കെടുത്തും, അവൻ്റെ സ്വസ്ഥത നശിപ്പിക്കും, അവന് ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെടും, അവൻ്റെ ഭാവി ശൂന്യമാകും, അവൻ നിരാശയിൽ ആണ്ടുപോകും. ഇന്ന് അനേകമനേകം ആളുകൾ ഇതെല്ലാം കേൾക്കുമ്പോൾ പോലും ഇതിൽ നിന്നും വേണ്ടത്ര വില കൊടുക്കാറില്ല, വില കൊടുക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും ഇതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല, ഈ വചനത്തിൻ്റെ ആന്തരാത്മാവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല, വചന മൂലം ലഭിക്കുന്നതായ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കാരണം വിശ്വാസമില്ല, വിശ്വാസമില്ല. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വചനം ധാരാളം കിട്ടുന്നുണ്ട്, പക്ഷേ കേട്ട് കേട്ട് ഒരു മടുപ്പ് വന്നോ എന്നെനിക്കൊരു ഭയം. ഇവിടെ ഇരിക്കുന്ന ഈ ആളുകൾ, നിങ്ങൾ അനേകം പേര് വചനം കേട്ട് ഒരു ചെടിപ്പ് വന്നവരാണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് എന്ന് പറയും. നിരന്തരം വചനം കേൾക്കുമ്പോൾ ഒരു വിലകുറവ്, ഒരു വിലക്കുറവ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ. നമ്മുടെ മുറ്റത്ത് നോക്കും വചനം കിട്ടുന്നു, നമ്മുടെ വീട്ടിൽ നോക്കും വചനം കിട്ടുന്നു, നമ്മുടെ നാട്ടിൽ നോക്കും വചനം കിട്ടുന്നു. ഒരിടത്തും ഇല്ലാത്ത വചനം നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഒഴിച്ചു തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മധ്യത്തിലേക്ക് തീയായി എഴുന്നള്ളി വരുന്നു. നാം അടുത്തായതുകൊണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നും കേൾക്കുന്നതല്ലേ ഇതല്ലേ, ഇതെല്ലാം എന്നും പറയുന്നതല്ലേ? ഒരുപക്ഷെ എന്നും പറയുന്ന ആളല്ലേ പറയുന്നത്, അത്രയേ കാണുന്നുള്ളൂ.
പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാലയ്ക്കാർത്തുന്ന വചനത്തിൻ്റെ ശക്തിയുറ്റ ദൈവസ്നേഹമാണ് നമ്മളിലേക്ക് പകരുന്നതെന്ന് നാം പലപ്പോഴും അറിയുന്നില്ല. ആ മഹത്തായ അനുഭവം എന്തെന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം ജയം പ്രാപിക്കുന്നില്ല. യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന നാം ജയാളികളാകണമെന്ന്, ക്രിസ്തു ആഗ്രഹിക്കുന്ന നാം ജയാളികളായി നാം ജയഭേരി മുഴക്കുന്നവരായി തീരണമെന്ന്, ശത്രുവിൻ്റെ മേൽ ജയഭേരി മുഴക്കുന്നവരായി തീരണമെന്ന്. മല്ലൻ ഗോലിയാത്ത് എതിർത്തു, പാവം ദാവീദ് കെളുന്ത യുവാവ്. മല്ലനെ കണ്ട് ശൗൽരാജാവ് പോലും ഭയന്ന് നിൽക്കുകയാണ്. എല്ലാവരേക്കാളും പൊക്കമുള്ളവനായ മല്ലനായ ഗോലിയാത്ത്, പാവം ദാവീദ് കെളുന്ത യുവാവ്. ദാവീദ് പറഞ്ഞു, ഞാൻ അവൻ്റെ നേരെ പോകാം. ശൗൽരാജാൻ അത്ഭുതം, എടാ മോനെ നിനക്ക് പറ്റുമോ? നീ എന്ത് വിട്ടിത്തവണ ഈ പറയുന്നത്? അവൻ മല്ലനാണ്, അവൻ വീരനാണ്, അവൻ ശൂരനാണ്, അവൻ പരാക്രമിയാണ്, അവനെ വെല്ലാനോ അവനെ ജയിക്കാനോ നിനക്ക് പറ്റുമോ? അടിയൻ യഹോവയുടെ നാമത്തിൽ അവൻ്റെ നേരെ പോകാം, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ പോകാം. മോനെ നീ യുവാവല്ലേ, നിനക്ക് നീണ്ട ആയുസ് കിടക്കുന്നു, നല്ല കാലം. നീ ആയുസ് എത്രപ്പെട്ടെന്ന് കളയണോ? അവൻ നിന്നെ കശക്കി എറിയും, അവൻ നിന്നെ പിച്ചി ചീന്തും. കുഞ്ഞെ നീ അതിന് പറ്റുമോ നിനക്ക്? അടിയൻ പോയിക്കൊള്ള. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ദൈവത്തിൽ ആശ്രയമുണ്ടായിരുന്നു, ദാവീദിന് ദൈവത്തിൽ ശരണമുണ്ടായിരുന്നു, ദാവീദിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. മല്ലൻ ഭീകരൻ തന്നെ, പക്ഷേ എന്നോടുകൂടിയുള്ളവൻ വലിയവനാണ്, ഉന്നതനാണ്, മഹോന്നതനാണ്. ദാവീദിനെ ഉറപ്പുണ്ടായിരുന്നു. ദാവീദ് മല്ലന് നേരെ ചെന്നു. ദാവീദ് കയ്യിൽ കവിണയും അരയിൽ ഒരു സഞ്ചിയിൽ അഞ്ച് കല്ലുകളും ഇതെല്ലാമായിട്ടാണ് പോകുന്നത്. കിട്ടിയ അഞ്ച് കല്ലുകൾ പെറുക്കിയെടുത്തതേ ഉള്ളൂ, നേരത്തെ കരുതിയിരുന്നതല്ല. പോകുന്ന വഴിക്ക് അഞ്ച് കല്ല് പെറുക്കിയെടുത്തു, ചെറിയ കല്ല്. കവണയിൽ കല്ലെറിയാൻ എന്താണ് ഈ പറയുന്നത്? ഇസ്രായേൽ സൈന്യം മുഴുവൻ അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഫെലിസ്ത്യൻ സൈന്യം ആർത്തു വിളിക്കുകയാണ്, ശത്രു സൈന്യം ആർത്തു വിളിക്കുന്നു. ഈ മല്ലനിപ്പോൾ ജയിച്ചാൽ, ഒരാൾ ജയിച്ചാൽ മതി, ഇസ്രായേൽ സൈന്യം മുഴുവൻ തോറ്റു എന്ന് പ്രഖ്യാപിക്കാം. സഹോദരങ്ങളെ, ഒരു ദൈവവൈദ്യൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി, അവനെ നശിപ്പിച്ചാൽ മതി, ആ കൂട്ടത്തിലുള്ളവരെല്ലാവരെയും തോൽപ്പിക്കാമെന്ന് പിശാചിനറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ ജനമെല്ലാം, ദൈവജനമെല്ലാം അമ്പരപ്പുറം നിൽക്കുമ്പോൾ ദാവീദ് മല്ലൻ്റെ നേരെ ചെന്നു. കഥ നിങ്ങൾക്കറിയാമല്ലോ. മല്ലൻ പറഞ്ഞു, നീ എന്നായി നായ അറിയാൻ വരുന്ന പോലെ വരുന്നത്? നായ അറിയാനോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. ദാവീദ് അവൻ പുഞ്ചിരിയോടെ, ഒരു ഭയവുമില്ല. കാരണം അവനറിയാം കൂടെ നിൽക്കുന്നത് ആരാണെന്ന്, അവനറിയാം അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവനറിയാം അവൻ നടത്തുന്നത് ആരാണെന്ന്, അവനറിയാം ആരുടെ പേരിലാണ് അവൻ ചെല്ലുന്നതെന്ന്, ആരുടെ കെയർ ഓഫിലാണ് ചെല്ലുന്നതെന്ന്, ആരുടെ നാമത്തിലാണ് ചെല്ലുന്നതെന്ന് അവനറിയാം. നീ നിന്ദിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു. നീ ഇപ്പോൾ നിന്ദിക്കുകയല്ലേ? ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ കഴുക്കൾക്കും ആഹാരമാക്കി തീർക്കും. ദാവീദിന് സംശയമില്ല, തൻ്റെ ഇടത്തോടെ വെല്ലുവിളിച്ചോട് ദാവീദ് ചെന്നു. മല്ലൻ അഹങ്കാരത്തോടെ ഹുങ്കോടെ നിൽക്കുകയാണ്. ദാവീദ് കവിണയിൽ ഒരു കല്ലെടുത്ത് വെച്ചു, എറിഞ്ഞു. കല്ല് ചെന്ന് മല്ലൻ്റെ ചെന്നിക്ക് തൊട്ടു. മല്ലൻ തലകറങ്ങി താഴെ വീണു. ഇപ്പോൾ ദാവീദ് ഓടിച്ചെല്ലുകയാണ്. ദാവീദിൻ്റെ കയ്യിൽ ആയുധമില്ല, ആയുധമൊന്നുമില്ല. ദാവീദ് ഓടിച്ചെന്നു. മല്ലൻ്റെ അരയിൽ നിന്ന് വാൾ ഊരിയെടുത്തു. ശത്രുവിൻ്റെ വാൾ ഊരിയെടുത്തിട്ട് ശത്രുവിൻ്റെ കഴുത്ത് വെട്ടി. ഒരു കൈയിൽ മല്ലൻ്റെ വാളും മറുകൈയിൽ മല്ലൻ്റെ ശിരസ്സുമായി ദാവീദ് മടങ്ങി വന്നു. ദൈവജനത്തിന് അത്ഭുതകരമായ ജയം നൽകും ദൈവം ദാവീദിനെ ജയിപ്പിച്ചു. ദൈവം പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ, യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടൻ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ശത്രുവിനെ ജയിക്കണമെങ്കിൽ സ്വന്തം പ്രാണനെ സ്നേഹിക്കാതെ, സ്വന്തം പ്രാണനെ വെച്ചു കൊടുക്കാൻ തയ്യാറായി,
എന്ത് വന്നാൽ എന്താണ്? അറ്റകൈ വന്നാൽ മരണം, അല്ലാതെ തന്നെ. എന്ത് വന്നാൽ എന്താണ്? സമൂഹം മുഴുവൻ എതിർത്താൽ എന്താണ്? ഉന്നതന്മാരെ തെറ്റിദ്ധരിച്ചാൽ എന്താണ്? മഹാന്മാരായി അറിയപ്പെടുന്ന ആളുകൾ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ എന്താണ്? സമൂഹത്തിലെ മേലേക്കടയിലുള്ള മേലാളന്മാരായ ആളുകൾ തെറ്റിദ്ധരിക്കുകയോ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ അവമാനിക്കുകയോ ചെയ്താൽ എന്താണ്? എന്ത് സംഭവിക്കാനാണ്? പരമാവധി വന്നാൽ മരണം, അല്ലാതെ തന്നെ. ദൈവത്തിന് സ്തോത്രം. പരമാവധി വന്നാൽ മരണം. പ്രിയപ്പെട്ടവരെ, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. അങ്ങനെയുള്ള സമർപ്പണത്തോടുകൂടിയുള്ള ദൈവമക്കൾക്ക് കുഞ്ഞാടിൻ രക്തത്താൽ ജയൻ ലഭിക്കും. കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷ്യവചന നിമിത്തവും ജയൻ ലഭിക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നാം തിരുവചന ശുശ്രൂഷയിൽ കേട്ടത് കണ്ടത്. സെഖര്യാ പ്രവാചന പുസ്തകം 3-ാം അധ്യായം, സെഖര്യാ പ്രവാചന പുസ്തകം 3-ാം അധ്യായം, അവിടെ നാം കണ്ടു, നാം വായിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത്? ദൈവത്തിന് സ്തോത്രം. യോശുവ, മഹാപുരുതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. സാത്താനവനെ കുറ്റം ചുമത്തിക്കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നു. യോശുവ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതുപോലെ നിൽക്കുന്നു. കുറ്റം ചുമത്തിക്കൊണ്ട് സാത്താൻ അടുത്ത് തന്നെ നിൽക്കുന്നു. യോശുവയിൽ കുറ്റം ചുമത്ത് കാരണമെന്ത്? യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. കുറ്റം ചുമത്തുന്ന പിശാജ്. സ്നേഹിതരെ, ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുമോ, പിശാജ് ഇപ്പോൾ എന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ കുറ്റം ചുമത്തുന്നുണ്ടാകും? എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യമായ വശങ്ങളിൽ നോക്കി പിശാജ് എന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ ഇപ്പോൾ കുറ്റം ചുമത്തുന്നുണ്ടാകും? നിങ്ങൾക്ക് ജയജീവിതം വേണമെങ്കിൽ, നിങ്ങൾക്ക് സമാധാന ജീവിതം വേണമെങ്കിൽ, നിങ്ങൾക്ക് നിത്യജീവൻ വേണമെങ്കിൽ, ഈ ഭൂമിയിൽ സമാധാനം, നിത്യതയിൽ സ്വർഗം നിങ്ങൾക്ക് വേണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടുപിടിക്കണം ഇന്നിന്ന കാര്യങ്ങളിൽ പിശാച് എന്നിൽ അവകാശം പറയുന്നുണ്ട് എന്ന്, ഇന്നിന്ന കാര്യങ്ങൾ സാത്താനെ കുറ്റം ചുമത്തുന്നുണ്ട് എന്ന്. ആരും ഒഴികഴിവില്ലാതെ ചിന്തിക്കണം. ഞാൻ നീതിമാനാണ്, എന്നിൽ കുറ്റം ചുമത്താനൊന്നുമില്ല എന്നല്ല പറഞ്ഞിരിക്കേണ്ടത്. കർത്താവേ, എന്നിൽ എന്തെല്ലാമാണ് കുറ്റം ചുമ പിശാജ് കുറ്റം ചുമത്തുന്നത് എനിക്ക് കാണിച്ചു തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോന്നോരോന്ന് വെളിപ്പെട്ട് കിട്ടും. നിങ്ങൾക്ക് ഓരോന്നോരോന്ന് മനസ്സിലായി കിട്ടും. അത് ഉടനെ നിങ്ങൾ കത്തി വയ്ക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉടനെ നിങ്ങൾ നിശേഷം ഛേദിച്ച് കളയണം. ഏതെല്ലാം പാപങ്ങളാണോ നിങ്ങളിലുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണോ സാത്താൻ അവകാശം പറയുന്നത്, ഏതെല്ലാം കാര്യങ്ങളാണോ സാത്താൻ നിങ്ങളെ കുറ്റം ചുമത്തുന്നത്, അത് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് മനസ്സിലായി കിട്ടുമ്പോൾ എന്നേക്കുമായി അതിനോട് യാത്ര പറയണം. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ജയമുള്ള സിലുവയെ മുറുകെ പിടിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പാപങ്ങൾ നിങ്ങൾക്ക് ഏറ്റു പറയാം. നിങ്ങൾക്ക് ഉള്ളു തുറന്ന് പറയാം, കർത്താവേ എനിക്ക് മോചനം തരണമേ. പാവം യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു. സാത്താൻ അപവാദി കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്നത് തക്ക കാരണം ഉള്ളത് കൊണ്ടാണെന്ന് യോശുവയ്ക്ക് അറിയാം. വേല നിമിത്തം വസ്ത്രം മുഷിഞ്ഞുപോയി. ജനങ്ങളുടെ അനുസരണക്കേട് നിമിത്തം യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞുപോയി. ജനങ്ങളുടെ അവിശ്വാസം നിമിത്തം യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞുപോയി. ജനങ്ങളുടെ അവിശ്വസ്ത നിമിത്തം യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞുപോയി. ജനങ്ങളുടെ അവിശ്വാസം നിമിത്തം ജനനേതാവിൻ്റെ വസ്ത്രം മുഷിഞ്ഞുപോയി. അങ്ങനെയും വരും. ജനങ്ങൾ അവിശ്വാസികളായി തീർന്നു. ജനങ്ങൾ ദൈവത്തിൽ നകന്നുപോയി. തന്മൂലം ജനത്തെ നടത്തുന്ന ദൈവത്തിൻ്റെ ദാസന് ക്ഷീണം സംഭവിച്ചു, ആട്ടം സംഭവിച്ചു, കോട്ടം സംഭവിച്ചു, വസ്ത്രം മുഷിഞ്ഞു. യോശുവയെ കുറ്റം ചുമത്തിക്കൊണ്ട് അപവാദിയായ സാത്താൻ അരികത്ത് നിൽക്കുന്നു. യോശുവ വിഷണ്ണനായി നിൽക്കുന്നു. യോശുവ ദുഃഖിതനായി നിൽക്കുന്നു. ദൈവം കണ്ടു ഈ കാഴ്ച. സ്വർഗത്തിലെ ദൈവം കണ്ടു. തൻ്റെ പ്രിയദാസൻ, ജനത്തിനു വേണ്ടി കഷ്ടപ്പെട്ട തൻ്റെ പ്രിയദാസൻ, ജനത്തിനു വേണ്ടി അധ്വാനിച്ചതിൻ്റെ പ്രിയദാസൻ, അവൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നിമിത്തവും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വേല നിമിത്തവും ജനത്തിൽ നിന്ന് അവൻ്റെ മേൽ പറ്റി പിടിച്ചതായ ദോഷങ്ങൾ നിമിത്തവും ജനത്തിൽ നിന്ന് വന്നതായ അവിശ്വാസത്തിൻ്റെയും അവിശ്വസ്തയുടെയും തിന്മയുടെയും സത്യസന്ധത ഇല്ലായ്മയുടെയും വ്യാജത്തിൻ്റെയും എല്ലാം ആക്രമണം മൂലം അവന് പറ്റിയതായ ക്ഷീണം ദൈവം കണ്ടു. ദൈവത്തിൻ്റെ മനസ്സിലിവ് തോന്നി. സ്നേഹിതരെ, ദൈവത്തിന് മനസ്സിലിവ് തോന്നി. കഴിഞ്ഞ പ്രസംഗം അവസാനിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ദൈവത്തിന് മനസ്സിലിവ് തോന്നി. നിത്യനായ ദൈവം കരുണയോടെ നോക്കി.
യോശുവായെ നോക്കിയത്, സെഖര്യ പ്രവാചകൻ കാണുകയാണ്, അതും കാണിച്ചു തരികയാണ്. ദൈവം യോശുവായെ കരുണയോടെ നോക്കി, വാത്സല്യത്തോടെ നോക്കി, അനുകമ്പയോടെ നോക്കി. ദൈവം സാത്താനോട് പറഞ്ഞു, സാത്താനെ, യഹോവ നിന്നെ ഫൽസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി. ആമോസ് പ്രവാചകൻ പുസ്തകം 4 വായിക്കുമ്പോൾ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എന്ന് നമുക്ക് അവിടെയും വായിക്കാൻ പറ്റും. ആമോസ് പറയുന്നുണ്ട്, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി. നാം എല്ലാം നരകത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. നരകത്തിലേക്ക് താണു പോകേണ്ടതായിരുന്നു, നരകാഗ്നിയിലേക്ക് വീണു പോകേണ്ടതായിരുന്നു. ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് നമുക്കുണ്ടായിരുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്തെല്ലാം ദുരാചാരങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്, ഏതെല്ലാം തിന്മകളിലാണ് നാം കുടുങ്ങിപ്പോയത്. അയ്യോ, ഇന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ? ഇന്ന് ഓർക്കുമ്പോൾ നാം വിറച്ചു പോകുന്നില്ലേ? ഇന്ന് അതെല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ തല താണു പോകുന്നില്ലേ? ഏതെല്ലാം കുതന്ത്രങ്ങളാണ് നാം മെനഞ്ഞത്, ഏതെല്ലാം കുത്സിത മാർഗങ്ങളിലൂടെയാണ് നാം ജയം നേടിയത്. നാം ഇന്ന് ജീവിതത്തിൽ വിജയം നേടിയെന്ന് പറയുന്നു. നമ്മുടെ ബിസിനസ്സിൽ എന്തെല്ലാം തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്, നമ്മുടെ ജോലിയിൽ എന്തെല്ലാം കൃത്രിമങ്ങളാണ് കാണിച്ചത്, ഏതെല്ലാം അവിശ്വസ്തകളാണ് വന്നത്, നമ്മുടെ ജോലി സ്ഥലത്ത് ഏതെല്ലാം ക്രമക്കേടുകളാണെന്ന് നടത്തിയത്, കള്ളക്കണക്കുകൾ എഴുതിയത്, കൊള്ള ലാഭം കൊയ്തെടുത്തത്, അഴിമതിക്ക് കൂട്ടു നിന്നത്, അഴിമതിക്ക് നിങ്ങൾ വിധേയപ്പെട്ടു പോയത്, കൈക്കൂലി വാങ്ങിയത്, പാവപ്പെട്ടവൻ്റെ നീതി നടത്തിക്കൊടുക്കാതിരുന്നത്, പാവപ്പെട്ടവൻ്റെ നീതി നടത്താതെ അനീതി അവൻ്റെ മേൽ ആരോപിച്ച് പാവപ്പെട്ടവനെ ദണ്ഡിപ്പിച്ചത്. ഓർത്തു നോക്കൂ എന്തെല്ലാം സ്വന്തം ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ, സ്വന്തം ശരീരത്തെ മലിനപ്പെടുത്തിയത്, ഓരോ അവയവങ്ങളിൽ വന്ന മാലിന്യങ്ങൾ. ഓർത്താൽ പേടി തോന്നും, ഓർത്താൽ ലജ്ജ തോന്നും. സഹോദരങ്ങളെ, അനേകം അനേകം പാപങ്ങൾ ഇതാ നിരനിരയായി വന്ന് നിൽക്കുന്നു. ഞാൻ സത്യം നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് ഈ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടിയില്ലെങ്കിൽ സ്നേഹിതരെ, മരണനേരത്ത് ഈ പാപങ്ങളെല്ലാം ഒരുപക്ഷെ ഇന്ന് മറന്നിരിക്കുന്ന പാപങ്ങളാണെങ്കിലും എല്ലാം അന്ന് മരണത്തിൻ്റെ വിനാഴികയിൽ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുമ്പോൾ എല്ലാം വന്ന് അണിനിരന്ന് നിൽക്കും, എല്ലാ പാവവും ഓർമ്മ വരും. പക്ഷേ അത് ലേറ്റായി കഴിഞ്ഞിരിക്കും, വൈകിപ്പോയിരിക്കും. എല്ലാ പാവങ്ങളും അന്ന് ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരും, വന്ന് അണിനിരന്ന് നിൽക്കും. അയ്യോ, എൻ്റെ ദൈവമേ, ഞാൻ എന്ത് വേണ്ടു? നിലവിളിച്ചാൽ വിളി കേൾക്കാൻ ആളില്ല, നിലവിളിച്ചാൽ അനുതാപം തരാൻ ആളില്ല. പരിശുദ്ധാത്മപിതാവ് മാറിക്കഴിഞ്ഞു, ഒരു സമയം നിനക്ക് തന്നിരുന്നു, നിനക്ക് വിശ്വസിക്കാൻ സമയം തന്നിരുന്നു, നിനക്ക് മാനസാന്തരപ്പെടാൻ സമയം തന്നിരുന്നു, നിനക്ക് അനുദിപ്പിക്കാൻ സമയം തന്നിരുന്നു. കുഞ്ഞേ, നീ മാനസാന്തരപ്പെട്ടില്ല. മോനെ, നീ തിരിഞ്ഞില്ല. അനർത്ഥം വന്നു കഴിഞ്ഞു. അയ്യോ, ഞാൻ എന്തു വേണ്ടു? നീ പരിഭ്രമത്തിലായി, നീ ഭയാക്രാന്തനായി നിലവിളിക്കുകയാണ്. എന്തു വേണ്ടെന്ന് അറിയാതെ നീ വിഷമിക്കുകയാണ്. ആരും സഹായിക്കാനില്ല, തുണയേറ്റവനായി കിടക്കുന്നു. അടുത്ത് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നോക്കി നിൽക്കുന്നുണ്ട്, മക്കൾ നോക്കി നിൽക്കുന്നുണ്ട്, എല്ലാവരും കണ്ണീരൊഴുക്കുന്നുണ്ട്. ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുമ്പോൾ മരണം ഓരോരുത്തരും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷേ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വന്ന് നിൽക്കുന്നുണ്ട്, അവർ വാക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ മരിച്ചിരിക്കാൻ തുടക്കുന്ന മനുഷ്യനെ ബാധിക്കുന്നില്ല. അവൻ്റെ ഹൃദയം എപ്രകാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, നിത്യ നരകം മുന്നിൽ കാണുന്നു, നിത്യ നരകത്തിൻ്റെ ഭീകരത മുന്നിൽ കാണുന്നു, നിത്യയാതനയപ്പോൾ കാണുന്നു. ഇന്നിതെല്ലാം കളിയാണ്, ഇന്ന് ഈ കേൾക്കുന്നതെല്ലാം വെറും നിസ്സാരമായിട്ട് നിനക്ക് തോന്നുന്നുള്ളൂ. എന്നാൽ അന്ന് എല്ലാം ഗൗരവമായി തന്നെ മുഖാമുഖം നീ കാണും, നീ കേൾക്കും. അപ്പോൾ ഈ നീ കേട്ട വചനവും ഓർക്കും. അയ്യോ, അന്ന് ഞാൻ കേട്ടതായിരുന്നല്ലോ ഈ വചനം, അന്ന് ഞാൻ മനംതിരിഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ മാനസാന്തപ്പെട്ടാൽ മതിയായിരുന്നല്ലോ, അന്ന് ഞാൻ അനുദിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ, അന്ന് ഞാൻ ഏറ്റു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പുതിയ ജീവിതം തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ കർത്താവേ എന്ന് എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ കരയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കരയുവീൻ, ഇപ്പോൾ നിങ്ങൾ തകരുവീൻ. യോശുവ മുഷ്ടി വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്നതുപോലെ ഇന്ന് മുഷി വെത്തിയവരാരെല്ലാം ഉണ്ട്, ഇന്ന് പാപം വന്നവരാരെല്ലാം ഉണ്ട്, തിന്മ വന്നവരാരെല്ലാം ഉണ്ട്, അശുദ്ധി സംഭവിച്ചവരാരെല്ലാം ഉണ്ട്, ഏതെല്ലാം തിന്മകളാണ് കുടുങ്ങിപ്പോയത്, ഓരോന്ന് ഓരോന്ന് കണ്ടുകൊണ്ട് യേശുണ്ട് പറയൂ, യേശുവേ, നീ കുരിശിൽ മരിച്ചത്, നിന്റെ പുണ്യരക്തം ചിന്തിയത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ഞാനിപ്പോൾ നിസ്സാരതയിൽ വിശ്വസിക്കുന്നു, എളിമയിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഒന്നുമില്ലായ്മയിൽ വിശ്വസിക്കുന്നു. നാഥ, ഞാൻ നിന്റെ കരുണയോട് യാചിക്കുന്നു, തൃക്കരം നീട്ടിയെന്നും തൊടണമേ, എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, എൻ്റെ പാപക്കറകളെല്ലാം ഒന്ന് കഴുകിത്തരണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ നാഥ, ഇനിയുള്ള കാലം നിൻ്റെ വിശുദ്ധനായി അല്ല കർത്താവേ, നിൻ്റെ ഒരു പൂർണ്ണ വിശുദ്ധനായി ജീവിപ്പാൻ എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാൻ
ഞാനിതാ തിരുമുൻപ കാഴ്ച അണയ്ക്കുന്നു, എന്നോട് മനസ്സറിയണമേ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ പാപക്കറകൾ കഴുകണമേ, മേലിൽ ഒരു പാപവുമരാ ജീവിപ്പാൻ നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ തന്നിരിക്കുകയാണ്, എന്നെ വിശുദ്ധീകരിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തണമേ, സ്വർഗരാജ്യത്തിന് എനിക്ക് അവകാശം തരണമേ, സ്വർഗീയ പൗരത്വം എനിക്ക് തരണമേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ, എൻ്റെ പേരിലുള്ള പാപങ്ങളെല്ലാം തിരുരക്തത്തെ മായച്ചു കളയണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ, സമർപ്പിക്കുമോ നിങ്ങൾ, ജീവനുള്ള കൃഷ്ണനോട് വാക്ക് പറയുമോ നിങ്ങൾ? അവവാദി കുറിച്ച് ചുമത്തിക്കൊണ്ട് നിൽക്കുന്ന അവവാദി, അവൻ മാറിപ്പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. ഈ മനോഹരമായ അനുഭവം നിങ്ങൾക്ക് തരാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്, അതിനാണ് നിങ്ങളെ ഈ വചനം കേൾപ്പിക്കുന്നത്. നല്ല ഭാവി തരാനാണ്, അനുഗ്രഹം പകരാനാണ്, നിത്യ സ്വർഗത്തിന് അവകാശം തരാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വചനം കേൾക്കാൻ ഇടയായത്. ഇപ്പോൾ സമയം കളയരുത്, ഇപ്പോൾ ഒരുങ്ങുകയും, ഇപ്പോൾ വിട്ടുകൊടുക്കുകയും, ഇപ്പോൾ സമർപ്പിക്കുകയും, ഇപ്പോൾ പാപത്തോട് യാത്ര പറയുകയും, സാത്താൻ ഉപേക്ഷിക്കുകയും, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പീൻ, പുതിയ ജീവിതം തുടങ്ങുകയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, നിന്റെ വചനം കേട്ട ഈ മക്കൾക്കായി സ്തോത്രം, എല്ലാവരെയും തലോടുന്നതിനായി സ്തോത്രം, എല്ലാവരെയും തൊടുന്നതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. രണ്ടാമത്തെ ഒരു രണ്ട് എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ തിരുവനന്തപുരം ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ പ്രസംഗിക്കുന്നു. സെപ്റ്റംബർ 22 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 1, ഫോൺ 9142303096.